ഇവിടെ ആരും ഇല്ലേ? ആഹാ, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ? ആ പൂപ്പിയുടെ കൃഷിയൊക്കെ ഞങ്ങൾക്കും ഒന്ന് കാണണം. അതിനെന്താ, വാ വാ വാ. ഹായ്, ചീരകളൊക്കെ നന്നായി വളർന്നു നിൽക്കുന്നല്ലോ. നിന്നെ സമ്മതിച്ചു എന്റെ പൂപ്പി. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഇവയൊക്കെ വളർത്തിയെടുത്തത്. ഏ, നീ എന്താ ഈ ചെയ്തത്? വാ ഇവിടെ. പോട്ടെ മുയലമ്മേ, അവൻ അത് കഴിച്ചോട്ടെ, ഞാൻ ഇതൊന്നും കഴിക്കാറില്ലല്ലോ. എങ്കിലും അത് ശരിയല്ലല്ലോ. ഉടമസ്ഥനോട് ചോദിക്കാതെയാണോ വിളവ് പറിക്കുന്നത്? ഇങ്ങ് വാ കുസൃതികുട്ട, ചീര ഞാൻ പറിച്ചു തരാം. എന്റെ പറമ്പിലെ ചീര എനിക്ക് പറിക്കാൻ പറ്റില്ലെന്നോ? അത് കൊള്ളാവല്ലോ. ആരാ അത്? ഞാൻ തന്നെ, മണ്ണിര. അന്യായം കണ്ട പിന്നെ ചോദിക്കാതെ എന്ത് കഷ്ടം? എന്റെ പുരയിടത്തിൽ കയറി വന്ന് എന്നോട് തർക്കിക്കുന്നോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. പുരയിടം ആലേന്നുള്ള തർക്കത്തിനൊന്നും ഞാനിപ്പോഴില്ല. പക്ഷേ ഞാൻ വളർത്തിയെടുത്ത ചീര എന്നോട് ചോദിക്കാതെ പറിക്കാൻ പറ്റത്തില്ല. ആഹാ, പിന്നെ അഹങ്കാരം പറയുന്നു. ഇത് പൂപ്പിയുടെ പറമ്പാണെന്നും അതിലെ ചീര പൂപ്പി നട്ടതാണെന്നും എല്ലാവർക്കും അറിയാം. ചോദിക്കാൻ വന്നേക്കുന്നു. പകളെ, എല്ലാവർക്കും അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. എന്നാൽ അതൊന്ന് കേൾക്കട്ടെ, എന്താ ചേട്ടന് പറയാനുള്ളത്? ഈ ചീരകളൊക്കെ ആരാ നട്ടത്? അത് നമ്മുടെ പൂപ്പി. അല്ലാതെ ആരാ? അല്ല, അത് മഴയത്ത് കിളർത്ത് വന്നതാണ്. അപ്പൊ സമ്മതിച്ചല്ലോ. ചെടികൾ വെറുതെ വളർന്നു വലുതാകത്തില്ലല്ലോ, അതിന് വളം ചെയ്യണം. ആരാ വളം ഇട്ടത്? പൂപ്പിയല്ലേ. അല്ല, അതൊക്കെ പോട്ടെ. ആരാ ഇതിന് വെള്ളം ഒഴിച്ചത്? അതും പൂപ്പി തന്നെയല്ലേ. അല്ല, അതിന് മഴയുണ്ടായിരുന്നല്ലോ. മഴ ഉണ്ടായാൽ മാത്രം പോരല്ലോ, മണ്ണിളക്കി ഈർപ്പം നിലനിർത്തണം. ആരാ മണ്ണിളക്കിയത്? പൂപ്പിയല്ലേ. അല്ല, സമ്മതിക്കേ. അപ്പൊ ചീര പറിക്കാനാക്ക അവകാശം. അങ്ങനെ അങ്ങ് ആളാവണ്ട, ഇതൊക്കെ ചേട്ടൻ ചെയ്തു എന്നാണോ പറഞ്ഞു വരുന്നത്? എടാ കൊച്ചനെ, ഞങ്ങൾ മണ്ണിരകൾ പ്രകൃതിയിലെ കൃഷിക്കാരാണ്. മണ്ണ് ഉഴുതു മറിക്കലാണ് ഞങ്ങളുടെ ജോലി. അങ്ങനെ മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാക്കുകയും നനവ് നിലനിർത്തുകയും ചെയ്യുന്നു. മണ്ണിലെ ജൈവാംശങ്ങൾ തിന്ന് അവ നല്ല വളമായി പുറന്തള്ളും. അങ്ങനെ ചെടി വളരും. അപ്പൊ കാര്യങ്ങൾ വ്യക്തമായില്ലയോ? ഞാനും എന്റെ പണിക്കാരും ദിവസങ്ങളോളം അധ്വാനിച്ച ഈ ചീരകളൊക്കെ വളർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് ആരും ഇതിലെ അവകാശം പറഞ്ഞു വരണ്ട. അതൊക്കെ ആയിരിക്കും, പക്ഷേ പറമ്പ് പൂപ്പിയുടേതാണല്ലോ. പറമ്പോ? പറമ്പങ്ങളെ, മണ്ണിൽ പണിയെടുക്കുന്നത് ആരാ? അത് കൃഷിക്കാരൻ. സമ്മതിച്ചേ. എന്നാൽ ഈ മണ്ണിന്റെ അവകാശവും കർഷകനായ എനിക്ക് തന്നെ. പിന്നെ ഞങ്ങൾ മണ്ണിരകൾ ഭൂമിയിൽ അതിരും മതിലുകളും ഒന്നും കെട്ടാറില്ല. എവിടെ മണ്ണുണ്ടോ അവിടെ പണിയെടുക്കും. ആരുടെ പുരയിടമാണെന്നൊന്നും ഞങ്ങൾ നോക്കാറില്ല. മണ്ണിര ചേട്ടാ, ഒരു വലിയ തർക്കത്തിനൊന്നും ഞാനില്ല. ചേട്ടൻ പറഞ്ഞതൊക്കെ സത്യം തന്നെ. സമ്മതിച്ചു. ഞാൻ ഈ ചീരയൊന്നും തിന്നാറില്ല. അത് വളരട്ടെ എന്ന് വിചാരിച്ചതുപോലും അത് തിന്നുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. എടാ കൊച്ചനെ, ഇതിൽ നിന്നുള്ള ഇലകൾ വീണഴുകുന്നത് തന്നെയാണ് എന്റെയും എന്റെ പരിവാരങ്ങളുടെയും ആഹാരം. അതിന് ചേട്ടനും കൂട്ടുകാരും കുറച്ചു പേരല്ലേ ഉള്ളൂ? കുറച്ചു പേരോ? നല്ല തമാശ. എടാ കൊച്ചനെ, ഞങ്ങൾ 100,000 പേർ വരും. പിന്നെ ഞാനിതൊന്നും തർക്കത്തിന് വേണ്ടി പറഞ്ഞതല്ല. ചീര തരാൻ ഞാൻ തയ്യാറുമാണ്, പക്ഷേ എനിക്ക് അർഹമായ കൂലി കിട്ടണം, അത്രേ ഉള്ളൂ. സമ്മതിച്ചു. കൂലി എന്താണെങ്കിലും ചോദിച്ചോളൂ. കുറച്ച് മധുരം, അത്രയും മതി. ഞങ്ങൾ മണ്ണിരകൾക്ക് മധുരം വലിയ ഇഷ്ടമാണ്. ഇത്രേ ഉള്ളൂ? അത് ഞാൻ ഏറ്റു. പക്ഷേ മുയലമ്മയ്ക്ക് ആവശ്യമുള്ള ചീര കൊടുക്കണം. അതിനെന്താ, കൊടുത്തേക്കാമല്ലോ. പൂപ്പി, മധുരം എത്തിക്കാൻ ഞാനും നിന്നെ സഹായിക്കാം. വേണ്ട വേണ്ട,
മുയലമ്മയ്ക്ക് ആവശ്യമുള്ള ചെടികളുടെ വിത്തുകൾ കൊണ്ടുവന്നാൽ മതി. മധുരം എത്തിക്കാൻ പറ്റിയ ഒരു ചങ്ങാതി എനിക്കുണ്ട്. തേനീച്ച. അത് ശരി. എന്നാ ആ ഞാൻ മുള്ളങ്കിയുടെയും മുട്ടക്കോസിന്റെ ഒക്കെ വിത്തുകൾ കൊണ്ടുവന്നാലോ? കൊള്ളാം കൊള്ളാം. പുതിയ ഇനം വിളകൾ കൃഷി ചെയ്യാൻ എനിക്കും വളരെ ഇഷ്ടമാണ്. ഇങ്ങ് വട കൊച്ചനെ, ഈ ചീരകളൊക്കെ കറവറാന്ന് കടിച്ചങ്ങ് തിന്നോ. അപ്പുപ്പനെ, ഒരു തമാശ പറഞ്ഞതല്ലേ? ആ നീ അങ്ങ് പിണങ്ങിയോ? ഇതുപോലെ അനങ്ങാതിരുന്ന് വായിച്ചോണം. അമ്മേ, ഇവന്മാരെ കൊണ്ട് തോറ്റു. ബാനു, ബബ്ലു. അമ്മേന്റെ ക്യൂബ്, എടാ നിക്കാൻ അവിടെ. ഞാനാ ആദ്യം എടുത്തെ. അയ്യോ, അത് പൊട്ടും അമ്മേ. എന്താ അവിടെ? ഞാനിങ്ങോട്ട് വന്നോണ്ടല്ലോ. അതിന്റെ മുത്തെല്ലാം പോയി. ഈ ബാനുവാ, ഞാനല്ല, ഈ ബബ്ലുവാ. രണ്ടുപേരും ഇങ്ങ് വന്ന്. തറയിൽ കിടക്കുന്ന എല്ലാ മുത്തും പെറുക്കി ഇതിൽ ഇട്ടോണം, ഇല്ലെങ്കിൽ നോക്കിക്കോ. ആ ബബ്ലു, ഞാൻ ചോപ്പ് എടുക്കാം, നീ പച്ച എടുത്തോ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അമ്മേ, ഞങ്ങൾ പെരുക്കി വെച്ചു. ഇങ്ങനെയാണോ ഇത് അടുക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. ഓരോ കമ്പിയിലും ഓരോ നിറത്തിലുള്ള മുത്ത് വേണം. ഇതിൽ ചുവപ്പ്, ഇതിൽ കറുപ്പ്, ഇതിൽ പച്ച. ഇപ്പൊ മനസ്സിലായോ? ആ വേഗം അടുക്കി വെക്ക. വേണ്ടായിരുന്നു. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ആഹാ, കൊള്ളാലോ. രണ്ടുപേരും വന്ന് കാപ്പി കുടിക്ക. ഇനി ചേച്ചിയുടെ സാധനങ്ങൾ ചീത്തയാക്കിയ ഇതായിരിക്കില്ല ശിക്ഷ, കേട്ടോ. അതെ, ആഹാരം കഴിച്ചിട്ട് രണ്ടുപേരും കൂടി അമ്മയ്ക്ക് കുറച്ച് കൂൺ പറിച്ചോണ്ട് വാ. പിന്നെ ദൂരത്തെങ്ങും പോവരുത്. ബബ്ലു, നമുക്ക് ആ വഴി പോവാം. ശരി ശരി. വണ്ടി കയ്യിൽ നിന്ന് വിട്ടുപോയതാ.
ആണോ? എന്നാ രണ്ടുപേരും കൂടി ആ പച്ചക്കറിയൊക്കെ ഒന്ന് വാരി വച്ചേ. അമ്മാ, അയ്യോ. കൊള്ളാലോ, നിങ്ങൾ മിടുക്കന്മാർ തന്നെ. ഇങ്ങനെ എല്ലാം തരംതിരിച്ച് വയ്ക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ പോട്ടെ. വളരെ ഉപകാരം. ശരി. അയ്യോ, കൂണുകളൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ കഴുതച്ചേന്റെ വണ്ടിയില് ഒത്തിരി കൂണുണ്ടായിരുന്നു. അമ്മയോട് എന്ത് പറയും? ആഹാ, രണ്ടുപേരും എവിടെ ആയിരുന്നു? എന്താ ഇത്രയും താമസിച്ച്? അല്ല, കൂണൊന്നും പറിച്ചില്ലേ? കൂണൊന്നും കിട്ടിയില്ല. നിങ്ങളാണോ ആ കഴുതച്ചേട്ടന്റെ വണ്ടി തള്ളിയിട്ടത്? പക്ഷെ ഞങ്ങളെല്ലാം പറക്കി വെച്ചല്ലോ. നിങ്ങൾ പച്ചക്കറിയൊക്കെ നന്നായി അടുക്കി വെച്ചെന്ന് കഴുതച്ചേട്ടൻ പറഞ്ഞു. അതിന് നിങ്ങൾക്കുള്ള സമ്മാനമായിട്ട് നിറയെ കൂണും തന്നു. ദാ അമ്മയുടെ സമ്മാനം. അമ്മ തന്നെയാണല്ലോ ഞങ്ങളെ അത് പഠിപ്പിച്ചേ.